എന്തായാലും കെ എസ് ആർ ടി സിയുടെ സ്വിഫ്റ്റ് സർവീസിനെതിരായിട്ടുള്ള മാധ്യമങ്ങളുടെയും സോഷ്യൽ മീഡിയയുടെയും ഒക്കെ ഡീഗ്രേഡിംഗ് വലിയ ഗുണമായി. കെ എസ് ആർ ടി സി തന്നെ അവരുടെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ പറഞ്ഞതിലൂടെ ഞങ്ങൾ ലക്ഷങ്ങൾ മുടക്കിയാലും കിട്ടാത്തത്ര വലിയ പരസ്യം ഈ ഡീഗ്രേഡിംഗ് പരിപാടിയിലൂടെ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഒക്കെ ഉണ്ടാക്കി തന്നതിൽ നന്ദി. ഇപ്പോൾ ആദ്യ ഒരാഴ്ചത്തെ സ്വിഫ്റ്റ് സർവീസിൻ്റെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവിടുമ്പോൾ 35 ലക്ഷത്തിലധികം രൂപ ഈ ആദ്യ 7 ദിവസം കൊണ്ട് സമാഹരിക്കാൻ സാധിച്ചു എന്ന് കെ എസ് ആർ ടി സി വ്യക്തമാക്കുമ്പോൾ അത് ഈ സ്വിഫ്റ്റ് സർവീസിന് ലഭിച്ച സ്വീകാര്യതയുടെ അടയാളപ്പെടുത്തലാണ്. ഇപ്പോൾ സ്വിഫ്റ്റ് സർവീസ് ലാഭകരമായി തുടങ്ങിയോ എന്നൊക്കെയുള്ള കണക്കുകൾ പുറപ്പെടുവിക്കാനുള്ള ഒരു സമയമായിട്ടില്ല എങ്കിൽ പോലും ഈ കളക്ഷൻ റിപ്പോർട്ട് അവർ പുറത്തുവിടുമ്പോൾ 35 ലക്ഷത്തിലധികം രൂപ ഈ 7 ദിവസം കൊണ്ട് സമാഹരിക്കാൻ സാധിച്ചു എന്ന് പറഞ്ഞാൽ സ്വിഫ്റ്റ് സർവീസിൻ്റെ ഒട്ടുമിക്ക സർവീസുകളും എപ്പോഴും ഫുൾ സീറ്റിംഗ് കപ്പാസിറ്റിയിലാണ് ഓടിക്കൊണ്ടിരുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ സർവീസ് തുടങ്ങിയത് ആ തുടങ്ങുമ്പോൾ പ്രതീക്ഷിച്ചിരുന്നത് അത് അതേപടി സംഭവിക്കുന്നു. അങ്ങനെ സംഭവിക്കുന്നതിന് വലിയ ഈ മാധ്യമ കോലാഹലങ്ങളൊക്കെ ഒരു കാരണമായിട്ടുണ്ട് എന്ന് തന്നെയാണ് നാം വിലയിരുത്തേണ്ടത്. കാരണം വല്ലാത്ത പ്രചരണമായിരുന്നല്ലോ. അപ്പോൾ നമ്മുടെ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ ഒരു സംരംഭത്തിനെതിരായി അങ്ങനെ വല്ലാത്ത ആവേശം വന്നപ്പോൾ ഒരു കൂട്ടം ആളുകൾ പ്രൈവറ്റ് ബസ്സുകളിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നവർ പോലും അത് ക്യാൻസൽ ചെയ്ത് ഇതിൽ ബുക്ക് ചെയ്യുന്ന അവസ്ഥ പോലും ഉണ്ടായിട്ടുണ്ടോ എന്ന് പലരും സൂചിപ്പിക്കുന്നത് കണ്ടു. അത് ശരിയാണ്. ഇപ്പോൾ ബാംഗ്ലൂർ സർവീസിലാണ് ഏറ്റവും വലിയ കളക്ഷൻ. ബാംഗ്ലൂരിൽ സ്വകാര്യ ബസ്സുകൾ ഈടാക്കുന്നതിൻ്റെ 40% കുറച്ചാണ് ഇവിടെ ഈ സ്വിഫ്റ്റ് സർവീസുകൾ ഈടാക്കുന്നത്. അപ്പോൾ ആ നിലയിൽ ആളുകളുടെ ഒരു വലിയ പിന്തുണ ഈ കെ എസ് ആർ ടി സിയുടെ സ്വിഫ്റ്റ് സർവീസിന് ലഭിച്ചു എന്നാണ് ഈ കളക്ഷൻ റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ ബോധ്യമാകുന്നത്. ഇപ്പോൾ സ്വിഫ്റ്റ് കെ എസ് ആർ ടി സിക്ക് വാടകയ്ക്ക് നൽകിയിരിക്കുന്ന ഈ ബസ്സുകൾക്ക് സ്വിഫ്റ്റിന് വളരെ കൃത്യമായി പണം ആ വാടക ഇനത്തിൽ നൽകാൻ സാധിക്കുന്നുണ്ട്. സ്വിഫ്റ്റിനെ സംബന്ധിച്ചിടത്തോളം, അതായത് ഈ ബസ്സുകൾ നൽകുന്ന സ്വിഫ്റ്റ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ സേഫായി വന്നിരിക്കുന്നു. ഇനി കെ എസ് ആർ ടി സിക്ക് ഇത് ഏതു തരത്തിലാണ് ഗുണകരമാവുക എന്നുള്ളതാണ് വരും ദിവസങ്ങളിൽ തിരിച്ചറിയേണ്ടുന്ന കാര്യം. അതുകൊണ്ട് തന്നെ ഈ ഡീഗ്രേഡിംഗ് പരിപാടികൾ എത്രത്തോളം ഊർജ്ജസ്വലമായി നടക്കുന്നുവോ അത്രത്തോളം കെ എസ് ആർ ടി സിക്കും സ്വിഫ്റ്റിനും അത് ഗുണകരമാകും എന്നുള്ള ഒരു വിലയിരുത്തലാണ് ഇപ്പോൾ മാനേജ്മെൻറ്റിനുള്ളത്. കാരണം അമ്മാതിരിയായിരുന്നല്ലോ ഈ ഡീഗ്രേഡിംഗ് പരിപാടികൾ നടന്നുകൊണ്ടിരുന്നത്. അവിടെ തട്ടി ഇവിടെ തട്ടി ഇങ്ങനെ തട്ടി ആളെ ഇടിച്ചു കൊന്നു, ആ വണ്ടിക്കകത്തു നിന്ന് കഞ്ചാവ് പിടിച്ചു. അങ്ങനെ ചെയ്യാവുന്നതിൻ്റെ പരമാവധി ദ്രോഹം ഈ സ്വിഫ്റ്റ് സർവീസിനെതിരായി ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് നടത്തിയ മാധ്യമങ്ങൾ യഥാർത്ഥത്തിൽ ഈ 35 ലക്ഷത്തിലധികം രൂപയുടെ കളക്ഷൻ കിട്ടുന്ന തരത്തിലേക്ക് സ്വിഫ്റ്റിന് വലിയ പരസ്യ സഹായം ചെയ്തു കൊടുക്കുകയായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതാണ് ഈ കണക്കുകൾ നമ്മളോട് പറയുന്നതും.